സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ താൻ നിരപരാധിയാണെന്ന് സ്വപ്ന ഹൈക്കോടതിയിൽ മൊഴി നൽകി. ഈ ഫയലിംഗ് വഴി നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷയിലാണ് സ്വപ്ന ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. യുഎഇ കോൺസുലേറ്റിൽ നിന്നും ജോലി വിട്ട് പുറത്തു വന്നതിനു ശേഷവും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ എൻ്റെ സേവനം അതായത് എൻ്റെ സഹായം തേടിയിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ നിലവിലുള്ള കോൺസുലേറ്റ് ജനറൽ അവധിക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. നിലവിൽ ആക്ടിൻ കോൺസുലേറ്റ് ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് കാർഗോ വന്നത് വൈകുന്നത് എന്തെന്ന് അന്വേഷിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് ഞാൻ ഇമെയിൽ അയക്കുകയും കസ്റ്റംസിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തത്. കസ്റ്റംസ് ക്ലിയറൻസിന് ഞാൻ ഒരിക്കലും ഞാൻ അവിടെ പോയിട്ടില്ല. കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇമെയിൽ അയക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല ഞാൻ അവിടെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. സ്വപ്നയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു, നേരിട്ട് എനിക്ക് പോയി സാധനം കൈപ്പറ്റാൻ പറ്റില്ല, കോൺസുലേറ്റിന്റെ പി ആർ ഒക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിനാലാണ് കാർഗോ എത്തുന്നത് വൈകുന്നത് എന്താണെന്ന് വിളിച്ച് അന്വേഷിച്ചത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കീഴിലുള്ള കരാർ ജീവനക്കാരി മാത്രമാണ് താനെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തി വരുന്ന വാർത്തകൾ തെറ്റെന്നും സ്വപ്ന ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർക്കാൻ കസ്റ്റംസ് ഒരുങ്ങുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് തനിക്ക് ഒന്നും പറയാനില്ല, പക്ഷേ അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കാൻ തയ്യാറാണെന്ന് സ്വപ്ന വ്യക്തമാക്കുന്നു. അതേസമയം ഞാൻ ആത്മഹത്യയുടെ വക്കീലാണെന്നും ഒടുവിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി സ്വപ്ന ഒളിവിലിരുന്ന് ഒരു ചാനലിന് ഓഡിയോ സന്ദേശം അയച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കീലെത്തിച്ചിരിക്കുകയാണ്. ഡിപ്ലോമാറ്റുകളുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. ഒളിവിൽ പോയത് ഭയം കൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയെയോ മറ്റു മന്ത്രിമാരെയോ ഇത് ബാധിക്കുകയില്ല. എല്ലാ മന്ത്രിമാരുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് എൻ്റെ ജോലിയുടെ ഭാഗമായി മാത്രം. ഇതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം, ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ സ്വപ്ന സുരേഷിന് വേണ്ടി സെക്രട്ടേറിയറ്റിലെ രണ്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഉദ്യോഗസ്ഥന്മാർ അടക്കം 12 പേർ ഇടപെട്ടതായി കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. യുഎഇ കോൺസുലേറ്റിന്റെ പേരിൽ വിമാനത്തിൽ എത്തിച്ച 30 കിലോ സ്വർണം അടങ്ങിയ കാർഗോ വിട്ടു നൽകാൻ ഇവർ കസ്റ്റംസിൽ സമ്മർദ്ദം ചെലുത്തി. സ്വപ്നയ്ക്കായി ശുപാർശ ചെയ്തവരുടെ ഫോൺ നമ്പറുകളും റെക്കോർഡ് ചെയ്ത സംഭാഷണവും അടക്കം അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. ഈ ശുപാർശക്കാരെയെല്ലാം നോട്ടീസ് നൽകി കസ്റ്റംസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിന്റെ പേര് പറഞ്ഞ് തിരുവനന്തപുരത്തെ ഒരു ലാൻഡ് ഫോണിൽ നിന്നും കസ്റ്റംസിന് ഫോൺ വന്നിരുന്നു. വിളിച്ച ആ നമ്പർ പരിശോധിച്ചപ്പോൾ അത് തിരുവനന്തപുരം നഗരത്തിലെ അടഞ്ഞുകിടക്കുന്ന ഒരു ഡോക്ടറുടെ വസതിയിലെ ഫോൺ നമ്പറാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ വിളിച്ചതായി കസ്റ്റംസ് സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ രണ്ട് അണ്ടർ സെക്രട്ടറിമാരടക്കം സെക്രട്ടറിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ അണ്ടർ സെക്രട്ടറിമാരിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിലുള്ളയാളാണ്. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ 2-3 പേർ ഈ വിവരം തിരക്കി വിളിച്ചിരുന്നു. ഇവരെ നയതന്ത്ര ബാഗേജിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാമെന്നാണ് കരുതുന്നത്. തിരുവനന്തപുരത്തെ പ്രധാന കസ്റ്റംസ് ക്ലിയറൻസ് ഏജന്റ് അടക്കം 3 ഏജന്റുമാർ ബാഗ് വിട്ടു നൽകാൻ സമ്മർദ്ദം ചെലുത്തി. മാത്രമല്ല BJP തൊഴിലാളി സംഘടനയായ BMSന്റെ ഒരു നേതാവും ഇതിൽ ബന്ധപ്പെട്ടിരുന്നു. ബാഗ് വിട്ടു നൽകാൻ ശക്തമായി വാദിച്ചിരുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും വസതികളുള്ള ഈ നേതാവിന്റെ വീടുകൾ കസ്റ്റംസ് പരിശോധിച്ചു. ഒട്ടേറെ തെളിവുകൾ ലഭിച്ചുവെന്നാണ് കിട്ടുന്ന സൂചന. മാത്രമല്ല ഡൽഹിയിലുള്ള സംസ്ഥാനത്തെ ഒരു ഉന്നത നേതാവും ഇതേക്കുറിച്ച് വിളിച്ചതായി കസ്റ്റംസ് അധികൃതർ വെളിപ്പെടുത്തുന്നു. ഏതായാലും ഇങ്ങനെ ബന്ധപ്പെട്ടവരെല്ലാം ഈ കേസുമായി എന്താണ് ബന്ധമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സ്വപ്നയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഇതിനെല്ലാം ഉത്തരം കിട്ടും. മാത്രമല്ല സ്വപ്നയുടെ ബന്ധങ്ങളും സുഹൃത്ത് വലയങ്ങളും വളരെ വലുതാണ്. സരിതയൊക്കെ സ്വപ്നയുടെ മുന്നിൽ വെറും പരൽമീനുകൾ. സരിതയെ അപേക്ഷിച്ച് സ്വപ്ന ഒരു തിമിംഗലം തന്നെയാണ്. വരും ദിവസങ്ങളിൽ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സ്വപ്നയുടെ സഹായികളെ പുറത്തു കൊണ്ടുവരാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം.